പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിന്നെയും ഉണ്ടയില്ല വെടിമുട്ടിച്ചിരിക്കുകയാണ്. സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വേണ്ടത്ര യാഥാർത്ഥ്യത്തിൻ്റെയും തെളിവുകളുടെയും പിൻബലമില്ലാതെ പോയതിൻ്റെ തിക്താനുഭവങ്ങൾ ഒരുപാട് തവണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളും യു ഡി എഫിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഗണത്തിലേക്ക് മറ്റൊരു വലിയ ആരോപണം കൂടി രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയാണ്. നമ്മുടെ തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിക്ക് അനുമതി നൽകുന്നതിന് വേണ്ടി വമ്പൻ കരാറും അഴിമതിയുമൊക്കെ നടത്തിയെന്നുള്ള ആരോപണം ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. 5000 കോടിയുടെ ഇടപാടാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ചെറുതല്ല, കോടികളുടെ കണക്ക് പറയുമ്പോൾ സ്വാഭാവികമായി അത് ഗൗരവമുള്ള ഒന്നായി മാറും എന്ന തിരിച്ചറിവിൽ തന്നെയാണോ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത് എന്നറിയില്ല. എന്തായാലും നേരത്തെയും ഇതുപോലെ കോടികളുടെയും ലക്ഷങ്ങളുടെയും ഒക്കെ കണക്കുകൾ പല അഴിമതികളുടെ പേരിലും രമേശ് ചെന്നിത്തല ഉയർത്തിയെങ്കിലും അത് അതിലൊന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും സംശയമുണ്ടാകുന്നത്. കാരണം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അതിനോട് പ്രതികരിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ തീരദേശം ഒരു സ്വകാര്യ കമ്പനിക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത്തരത്തിലുള്ള നീക്കം കേരളത്തിൻ്റെ തീരദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നവർ ഉറപ്പിച്ച് പറയുന്നു. അമേരിക്കയിൽ പോയത് യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എന്നുള്ള കാര്യവും പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത് കൂടുതൽ എന്നോട് കളിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നുള്ളതാണ്. തെളിവുകൾ പുറത്തുവിടാൻ എന്തിനമാന്തിക്കുന്നു? ആ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ആ തെളിവുകൾ പുറത്തുവിടാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട്. അത് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഇവിടെ വ്യവസായ മന്ത്രിക്ക് അമേരിക്കൻ കമ്പനിയായ EMCC ഒരു കത്തയച്ചു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വ്യവസായ മന്ത്രിക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനം കത്തയച്ചു എന്നുള്ളത് കൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു, അതിൽ അഴിമതി നടന്നു, കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കൈപ്പറ്റി എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മനോനില തെറ്റിയവരല്ലേ അങ്ങനെ ആരോപണം ഉന്നയിക്കൂ എന്നുള്ള ചോദ്യമാണ് മേഴ്സിക്കുട്ടിയമ്മ ഉന്നയിക്കുന്നത്. അതാണ് തുടക്കത്തിലേ പറഞ്ഞത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം ചെറിയ കാര്യമല്ല, ഒരു മന്ത്രിക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. ആ അഴിമതി ആരോപണം സ്വാഭാവികമായും തെളിയിക്കുന്നതിന്, ഇതിപ്പോൾ സൈബർ ഇടങ്ങളിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ 5000 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ള തരത്തിൽ വ്യാപകമായി പ്രചരണം നടക്കും. ആ പ്രചരണത്തിലൂടെ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്താമെന്നുള്ളതിനപ്പുറത്ത് ഒരാരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കണ്ടേ? ഒരഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ആ അഴിമതി ആരോപണത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആൾ എന്ന് ഇവർ പറയുന്ന ആളിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കട്ടെ? അത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെയായി ഉന്നയിച്ചിട്ടുള്ള ഏതാരോപണങ്ങളിൽ സാധ്യമായിട്ടുണ്ട്? അതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ 5000 കോടിയെന്നും 10000 കോടിയെന്നും ഒക്കെ പറഞ്ഞ് വെടിപൊട്ടിക്കുമ്പോൾ അത് ഉണ്ടയില്ല വെടിയാണ് എന്നുള്ള സംശയം സ്വാഭാവികമായി ജനത്തിനുണ്ടാകുന്നത്.